എന്താ മസിൽ ഗാൻ? ഡാൻസ് ചെയ്യാൻ വന്നൊരു കുട്ടീനെ സ്റ്റേജിൽ പിടിച്ചു നിർത്തി നിങ്ങളുടെ പകരം ഡാൻസോ? എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇതൊരു മാസ്റ്റർക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ എത്രയോ സിനിമയിൽ പലവിധം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ആദ്യമായിട്ട് സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഞാനും മഴവിൽ മനോരമയുടെ പുതിയ പരിപാടിയാണ് സിനിമ ചിരിമ എന്ന് പറഞ്ഞ പരിപാടിയിൽ സ്റ്റേജിൽ ഫൈറ്റ് ചെയ്ത ആദ്യമായിട്ടാണ്. ഇത് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട മാസ്റ്റർ ആണെങ്കിലും ആരും മാസ്റ്റർ എന്ന് വിളിക്കാറില്ല, ശശിയേട്ടൻ എന്ന് വിളിക്കാറ്. നമ്മുടെ മലയാള സിനിമയിൽ നിരവധി ഫൈറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം മാഫിയ ശശി മാസ്റ്റർക്ക് ഈ ഇതിൽ പങ്കെടുക്കാൻ വന്നതിൽ 1000 നന്ദിയുണ്ട്, നമസ്കാരമുണ്ട് മാസ്റ്റർ ശശിമാർക്കും ഞങ്ങളുടെ. താങ്ക്സ് മണി കേട്ടോ. താങ്ക് യു മാസ്റ്റർ. ഓക്കെ. Shake it up, shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Dona, dona. Pump it up in me, a little off that body. Pump it up, pump it up, pump it up. എന്താ കോൾ അടിച്ചതാ തോന്നണേ? എന്റെ പൊന്നോ, ഞാൻ ഈ ഡ്രസ് മാറിയിട്ട് ഇപ്പൊ വരാം. നമസ്കാരം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. എടാ എന്തോ, നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ചിരിമ, ഭീമ സിനിമ ചിരിമ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, സ്റ്റണ്ടും തമാശയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. രണ്ടും
ടൈമിംഗ് തെറ്റിയ പണി പാളും, അത് ഉറപ്പാ. ചിലർ സ്റ്റണ്ട് ചെയ്താൽ നമുക്കത് തമാശയായി തോന്നും, ചിലർ തമാശ ചെയ്താലോ നമ്മൾ സ്റ്റണ്ടാവും. സ്റ്റണ്ടായാലും തമാശയായാലും എന്തും വളരെ തന്മയത്വത്തോടെ ചെയ്യുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ. ഒരുവിധപ്പെട്ട നമ്മുടെ പ്രേക്ഷകരൊക്കെ പറയാറുണ്ട് അത് ഡൂപ്പാണ് ഡൂപ്പാണെന്ന് പറയാറുണ്ട്. അപ്പൊ അത് ഡൂപ്പ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ കട മുമ്പില് ഒന്ന് പ്രകടിപ്പിച്ചാണ് ചേട്ടോ. മറ്റേ നമ്മുടെ പിഷാരടി ഇല്ലേ, അതെ പിന്നെ മെയിൻ പരിപാടിയാ. എവിടെ എന്റെ മിമിക്രി നടക്കുന്നോ ആ സ്ഥലത്തൊക്കെ വന്ന് പതിങ്ങിരുന്ന് ഈ ഐറ്റംസ് കട്ടെടുത്ത് കൊണ്ടുപോയി മറ്റു സ്ഥലത്ത് അവതരിപ്പിച്ച് കാശാക്കി വീട്ടിൽ പോണ പരിപാടിയാണ് ഇവന്റെ പരിപാടി. കട്ടെടുക്കുന്ന പരിപാടി എനിക്കില്ല, ഞങ്ങളുടെ ഈ പരിപാടിയില് ഏതെങ്കിലും ഐറ്റങ്ങൾ ആരെങ്കിലും കട്ടെടുക്കുന്നുണ്ടോ നോക്കുന്ന ചുമതലയാണ് സാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല സാറേ, മണിച്ചേട്ടന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല മിമിക്രിക്കാർ ഐറ്റങ്ങൾ നമുക്ക് കട്ടെടുത്ത് വേറെ കൊണ്ട് ഉപയോഗിക്കാം, പക്ഷെ മണിച്ചേട്ടൻ ചെയ്യുന്ന ഒരു ഐറ്റവും ഇത്രയും നാളായിട്ടും ആരെങ്കിലും കട്ടെടുത്തോണ്ട് പോയിട്ട് ഉപയോഗിച്ച് അതുപോലെ ചെയ്തു ഫലിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് മണിച്ചേട്ടൻ്റെ ഒരു വലിയ നേട്ടമാണ്. ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത അതാണ്, ഡൂപ്പല്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അതാ ഞാനും പറഞ്ഞു, ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സിദ്ദിഖ് സാറും ചാനലും ഒക്കെ നമ്മുടെ ഒരുപാട് പേരോട് പറഞ്ഞു നിങ്ങൾ മിമിക്രി കലാകാരന്മാർക്ക് പടിപടിയായിട്ട് ഉയരാനുള്ളൊരു വേദിയായിരിക്കും ഈ ഷോ എന്ന്. എന്നിട്ട് ഇറങ്ങി വരാൻ പോലും ഒരു പടിയില്ലാത്ത സ്ഥലത്താണോ ഈ പടിപടിയായിട്ട് വേദിയായിട്ട് പറയുന്നോണ്ട് ഡൂപ്പല്ലാന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഞാൻ ചാടി. പക്ഷെ മണിച്ചേട്ടന്റെ ഡ്യൂപ്പ് ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഡ്യൂപ്പ് ഫൈറ്റ് ചെയ്യുന്ന പിശാചി ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടു? ഞാൻ എത്ര സ്റ്റേജിൽ മണിച്ചേട്ടന്റെ ഡ്യൂപ്പായിട്ട് പാട്ട് പെട്ടെന്ന് നിർത്തി ഞങ്ങളുടെ ട്രൂപ്പിലുണ്ടായിരുന്നു, എല്ലാ സ്റ്റേജിലും അവൻ കമ്മിറ്റിക്കാരുമായിട്ട് ഫൈറ്റിംഗ് ആണ്. എന്തിനാ പൈസക്കാ? പൈസക്കല്ല, അവന് മണിച്ചേട്ടന്റെ ചായ ഇല്ലെന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാർ പിടിച്ചിരിക്കും, വെറുതെ ഞാൻ പറഞ്ഞ് വരത്തേ ഉള്ളു. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഡ്യൂപ്സ് ഉള്ളത് മണിക്കാണെന്ന് തോന്നുന്നല്ലോ. ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡ്യൂപ്പുകളുണ്ട്, എന്താന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ. പക്ഷേ മണിയുടെ പാട്ടുകൾ, മണിയെ പോലെ നടക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ അതൊരു മിമിക്രി കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. കാരണം നമ്മളെ പോലെ ആവുക, നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു പലർക്കും ഇഷ്ടമല്ല. ഇപ്പോ നമ്മളെ വേറൊരാളെ ശബ്ദം സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഓഡിയോ കാസറ്റുകളിൽ ഡ്യൂപ്പ് ഇറങ്ങിയ ആദ്യത്തെ ആള് മണിച്ചേട്ടനാ. മണിച്ചേട്ടന്റെ പടം വെച്ചിട്ട് ശബ്ദത്തിൽ കാസറ്റ് വേറെ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതെ അതിന് ഞാൻ പാട്ട് വരെ ഇറക്കിണ്ടായിരുന്നുള്ള നാടൻ പാട്ടുകൾ പാടാം, നാടോടി പാട്ടുകൾ പാടാം, ആ വ്യാജ കാസറ്റിനുള്ളിൽ നിങ്ങൾ എന്നെ കണ്ടാലോ തെറ്റിദ്ധരിക്കരുതേ. ആ നാടൻ പാട്ടുകൾ പാടാം, ആ നാടോടി പാട്ടുകൾ പാടാം, ആ നാടൻ അങ്ങനത്തെ പാട്ടുകൾ ഇറക്കിയിട്ട് നമ്മളത് പാടേണ്ട അവസ്ഥയായി. കാരണം അത്രയും ഡൂപ്പായിക്ക തവള പറ്റ പോലെയായി. തവള പെരുവാണോ മുട്ടയിടുവാണോ? ഇത് തവള മുട്ടയിടുവല്ലേ? അത് അനുഭവം ഉള്ളവർക്കല്ലേ അറിയുള്ളൂ, നമുക്കറിയാം. ഞാനും മിമിക്രി വേദിയിൽ നിന്ന് സിനിമയിലെത്തിയ ആളാണ്. പിഷാരടിയോ അതെ, മണിയോ അതെ. ഈ അതല്ലാതെ മറ്റെന്താണ് ഒരു മിമിക്രിക്കാരൻ സിനിമയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു പ്രത്യേകത മിമിക്രിക്കാരൻ എന്താണെന്നാണ് മണിയുടെ അഭിപ്രായത്തിൽ? ഒന്നിക്കിപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വന്ന് നിന്ന് പറയുന്നതല്ല. അതെ, പെട്ടെന്ന് പിഷാരടി ഒന്ന് പറഞ്ഞു, അതിന് നേരെ നമ്മൾ പെട്ടെന്ന് പറയുക, സ്പോട്ടിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മിമിക്രി കലാകാരൻ്റെ ഒരു സ്പോട്ട് ഇംപ്രൊവൈസേഷൻ. അതെ, നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പലതും പറയാൻ പറ്റും. പിന്നെ അതുകൂടാതെ കണ്ടു ഒബ്സർവേഷൻ, ഇപ്പോൾ ഒരാൾ നടക്കുക, ഒരാൾ ചിരിക്കുക. അത് ഏറ്റവും കൂടുതൽ ഞാൻ മനുഷ്യരെക്കാൾ കൂടുതൽ ഒബ്സർവേഷൻ ഞാൻ നടത്തിയിട്ടുള്ളത് എന്റെ ബിരുദം ഞാൻ മൃഗങ്ങളെ അനുകരിക്കലായിരുന്നു. എൻ്റെ ആദ്യത്തെ മൃഗ ബിരുദധാരിയാണ് മണിച്ചേട്ടൻ. ഇക്ക് ഓരേതിനും ഒരേ റിയാക്ഷനാണ്. കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 10-15 ദിവസം അല്ലെങ്കിൽ ഒരു വർഷം പട്ടിണി കിടന്ന് അഭിനയിക്കുക, വളരെ ക്ഷീണിച്ച ഒരാളുടെ വേഷം അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വർഷം ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. അതെ, ഒരു വർഷവും നല്ല ചിക്കനും മട്ടനും എല്ലാം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പോലെ അഭിനയിക്കണം, അതാണ് അഭിനയം. ഇപ്പം തൂങ്ങിച്ചാവണ സീൻ, അതിന് നമ്മൾ തൂങ്ങിച്ചാവേണ്ട കാര്യമുണ്ടോ?
നിസ്സാരമുള്ളൂ. ഒരാൾ തൂങ്ങി ചാവണമെങ്കിൽ ഇതിപ്പോൾ ഒരു കയറ് കെട്ടിയ ആൾ വീണു, ഇതിങ്ങനെ കിടക്കായിരിക്കും, ഇത് അവരൊരു ഒരു അനക്കുണ്ട്. ഈച്ച വരെ വന്നു ഞാൻ ചത്തുന്ന വേറൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരാൾ തൂങ്ങി ചത്ത് കിടക്കുന്നതിന് കൈയടിച്ച പ്രേക്ഷകർ ഇവര് മാത്രമാണ്. കൈയടി തൂങ്ങി ചത്ത് കിടക്കുന്നത് എല്ലാത്തിനും അങ്ങനെയാണ്. ഇപ്പൊ ഒരു പാമ്പണെങ്കിൽ തന്നെ, ഇപ്പൊ പാമ്പാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ എന്താ പറയാ, പാമ്പിന് ഒരു സാധനം എഴുന്ന പാമ്പാണോ അതോ 9 മണി കഴിഞ്ഞാൽ റോട്ടി കാണുന്ന നമ്മുടെ മനുഷ്യ രണ്ട് കാലുള്ള പാമ്പിനാണോ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇങ്ങനെ നമ്മള് ഇങ്ങനെ പോവില്ലേ ആ പാമ്പ്. ഇത് ഇപ്പൊ നമ്മുടെ കൂടെ സിനിമാറ്റിക് ഡാൻസ് ആരാ ഇങ്ങനെ പോകുന്നത്? അങ്ങനെ പാമ്പാണെങ്കിൽ തന്നെ നമ്മള് എല്ലാവരുടെ ധാരണ എന്ന് വെച്ചാൽ പാമ്പിന് എല്ലാം അറിയാം, കാത് കേക്കാം, ഭയങ്കര. പക്ഷെ അങ്ങനല്ല, ഈ മകിടി ഊതിയിട്ട് ഒരാള് റോട്ടിലിരിക്കുന്നുണ്ട്, സത്യം പറഞ്ഞ പാമ്പിന് ചെവി കൊട്ടി, ഇയാൾ അവിടെ പോയിട്ട് ഇയാൾ ഈ കൈ ഇങ്ങനെ കാണിക്കുമ്പോ പാമ്പിന് ധാരണ അല്ല, പാമ്പിന് ധാരണ എന്തോ ഫുഡ് കൊടുക്കാനാണ് വന്നേക്കണേ. അപ്പൊ അതനുസരിച്ചാണ് പാമ്പ്. കടിക്കും മാറേക്ക്, പിന്നെ കംപ്ലൈന്റ് പറയരുത്. നിന്റെ അത്രയ്ക്ക് മനസ്സില്ലേ? അപ്പൊ അങ്ങനെ ഓരോന്നും. ഇപ്പൊ ഒരു കോഴിയാണെങ്കിൽ ഞാനല്ല കേട്ടോ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് വെറുതെ എല്ലാവർക്കും കൂടെ പള്ളിമണിയായിട്ട് കിടക്കുകയല്ല. എന്തായാലും പിഷാരി നാളെ ഞാൻ പള്ളി പോകുമ്പോ എന്റെ കൂടെ ഒന്ന് വരണം. അല്ല, അവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ട് വരുമ്പോ ഒരു കുരിശിനും കൊണ്ടുവരാൻ. കോഴിയാണെങ്കിൽ ആ കോഴിയുടെ റിയാക്ഷൻ മുഴുവൻ ഈ ഈ സൈഡിലായിരിക്കും. ഇത് പണ്ട് ആരെ പറഞ്ഞ മാതിരിയാ, ഒരു ഇവിടെ നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരം തിരിച്ചേക്കാണ്. ലോഡ്ജ് പോലെ തന്നെയാണ് അത്, അതായത് പെണ്ണിന് താമസിക്കാൻ വേറെ റൂം, ആണിന് താമസിക്കാൻ വേറെ റൂം. അതായത് പെടക്കോഴിക്ക് താമസിക്കാൻ വേറൊരു റൂം കൂട്, പൂവങ്കോഴിക്ക് താമസിക്കാൻ വേറൊരു കൂട്. അപ്പൊ ഇവര് ഈ ഇതിന്റെ ഉള്ളിക്കോടെ, ഈ ജനലിന്റെ ഉള്ളിക്കോടെ അവിടെ നിന്ന് ഈ പൂവങ്കോഴി പെടക്കോഴിയോട് പറയാ, ഓക്കെ ഗുഡ് നൈറ്റ്, നാളെ സൺഡേ ആണ്, ഞായറാഴ്ചയാണ്, വീട്ടിൽ ഗസ്റ്റ് ആരും വന്നില്ലെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. കാരണം ഗസ്റ്റ് വന്നാൽ ഞാൻ ആദ്യം കൊല്ലണത് ഈ പൂവൻ കോഴിനെയാണ്. പെടക്കോഴിയെ കൊല്ലില്ലല്ലോ, അതിങ്ങനെ മുട്ടിയിട്ട് മുട്ടിയിട്ട് വരല്ലോ. എന്ന പോലെ ഈ കോഴിയുടെ റിയാക്ഷൻ മൊത്തം ഇവിടെ ഇരിക്കും. ഇതിന് ഇങ്ങനൊരു നോട്ടാണ് കോഴിക്ക്. നമ്മുടെ അശോകൻചേട്ടൻ്റെ റിയാക്ഷനാ അമരത്തില്. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പോക്ക്. പിന്നെ അതിനെല്ലാം നമ്മൾ കാട്ടിൽ ഇപ്പോൾ നമ്മൾ സിംഹത്തിനെ കാണാറുണ്ട്. സിംഹത്തിൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പോലും പേടിയാണ്. പക്ഷെ എന്നാലും അവരുടെ ഈ കൈ, അതായത് കണ്ട അവരുടെ നടത്തം, ഇത് കുറച്ച് നമുക്ക് നന്നായിട്ട് ഞാൻ താഴെ വിരൽ വെച്ച് കാണിച്ചുതരാം. പക്ഷെ ആദ്യമായിട്ടായിരിക്കും മോതിരം, സ്വർണത്തിൽ സ്വർണ്ണിട്ട ഒരു സിംഹത്തിൻ്റെ കൈ കാണാൻ പോണത്. എന്തായാലും കണ്ടു നോക്ക, ഇങ്ങനെ ഇരിക്കുക കൈ. ഇതിൻ്റെ ഇത് വാക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് പേടിയായി. ഈ വളയും കൂടി കണ്ട വിവാദ സിംഹം എന്ന് പേര് വരുമെന്ന പേടി. അല്ല, വേറൊരു വിവാദമുണ്ട്. മോദി സർക്കാർ അധികാരത്തിൽ കയറി പിന്നെ പലതവണ പല പ്രസംഗത്തിലും പറഞ്ഞു ബ്ലാക്ക് മണി പിടിക്കും, ബ്ലാക്ക് മണി പിടിക്കുന്നു. കേരളത്തിലുള്ള ഒരേ ഒരു ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് വൈറ്റ് മണി ആയിട്ടില്ലാണ്. സിംഹമായിട്ട് സിനിമയിൽ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്? ഞാൻ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ലാലേട്ടന്റെ പടത്തിൽ അഭിനയിച്ചപ്പോ ഈ സിംഹം അടിയിലത്തെ റൂമിൽ സിംഹം താമസിക്കുക, മുകളിലെ റൂമിൽ ഞാൻ. അപ്പൊ ഈ സിംഹവും ഞാനും തമ്മിൽ ഭയങ്കര അളിയനും അളിയനും അളിയനായി പോയി. അത്ര എന്നെ കാണുമ്പോ സിംഹൊക്കെ അങ്ങനത്തെ ചിരിയൊക്കെയായി. കാരണം സിംഹം അത്രയും നമ്മളായിട്ട് പെറ്റായിപ്പോയി. ഇത് കഴിഞ്ഞ് ഈ സിംഹത്തിന് രാവിലെ എൻ്റെ പൊന്നുക്ക ഈ സിംഹത്തിനെ കൊണ്ടുവന്ന ആൾ ഇതിൻ്റെ നഖം കട്ട് ചെയ്യും, നഖം കട്ട് ചെയ്യും, ഇതിൻ്റെ ഈ ഇങ്ങനെ പിടിച്ച് തുന്നി. ഇത് കരയിനെ കാണണം. ഒരു കുറേ നാളായി ഞാനായിട്ട് ബന്ധം വന്നതിന് ശേഷം സിംഹം, ഞാൻ ആദ്യമായിട്ടാ എന്റെ പേര് വിളിച്ചൊരു സിംഹത്തിനെ കാണണേ. മണിയുടെ പേര് വിളിച്ചു. അതെ, ഈ നഖം വെട്ടിപ്പോ
എന്റെ പേര് വിളിച്ചേ അത്ര അടുപ്പോയി അത്രയും ബന്ധായി പോയി എന്നുള്ളതാണ്. അതെ, ചില സിംഹം വളരെ സ്ട്രോങ് സിംഹമായിരുന്നു. ആ സിംഹത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണല്ലോ. സിംഹത്തിന്റെ കഥകൾ തന്നെ ഒരുപാട് നിൽക്കാം. ഞാന് നമ്മുടെ വിജയാന്ത് സാറല്ലേ, തമിഴിൽ സിംഹ, ഞാൻ സാറിന്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയി. ഇക്കൊക്കെ അറിയാം, ഞാൻ ആളായിട്ട് പണ്ട് അഭിനയിച്ച പറഞ്ഞിട്ടുണ്ട്. വിജയാന്ത് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ചാലക്കുടിയിൽ വെച്ചിട്ട് അന്ന് സ്കൂളിൽ പഠിക്കണം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. അപ്പൊ അന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 രൂപയും മീൻകറിയും ഇഡലിയും കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനീ പോണത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം പുള്ളിയുടെ പടത്തിൽ അഭിനയിക്കാൻ വന്നപ്പോ മണിയെ ഓർത്തു, വിജയകാന്ത് സാർ എന്റെ അടുത്ത് വന്നു പറഞ്ഞു ആ പയ്യരല്ലേ കറക്റ്റ് ആയിട്ട് വന്നു. നമ്മുടെ കജ്ജി കയറിനിക്കും പങ്കിരുക്ക്, കെടുതൽ കയറിനിക്കും പങ്കിരുക്ക്, കലാപമണി തന്നെ. കലാപമണി അന്നില്ല, പിന്നീട് അറിഞ്ഞതിനെ ആശ പറഞ്ഞ അന്ന് മണി തന്നെ. അന്നേക്ക് ക്യാപ്റ്റൻ പ്രവറിലെ നടിക്ക് വന്നല്ലേ ഇവനെ പെരിയ ഗുണ്ടായിട്ടുങ്ക. അത് അത്രയും ഓർത്തു വെച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അങ്ങനെ ഈ സാറിന്റെ പടത്തിൽ ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോ ഒരു സിംഹത്തിനെ അഭിനയിക്കാൻ കൊണ്ടുവന്നേക്കാം. അപ്പൊ ഈ സിംഹത്തിനെ കൊണ്ടുവരുന്ന ആള് സൂപ്പർമാന്റെ പോലെ പാന്റിന്റെ മുകളിൽ ചട്ടിട്ടായിരുന്നു. ഇതിപ്പോ ഞാനും അന്ന് ഇത് തന്നെ പറഞ്ഞു അയ്യേ എന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിക്കും പറയേണ്ടത് അത് ഇട്ടില്ലെങ്കിൽ അയ്യേ എന്ന് പറയണ്ടെന്ന് പറഞ്ഞ പോലെയാ. പക്ഷെ ഇയാൾ ഈ സിംഹത്തിന് കൊണ്ടുവന്നിട്ട് ഇയാൾ ഭയങ്കര അനൗൺസ്മെന്റ് തമിഴിൽ, തായ്മാറുകളെ പെരുമാറുകളെ എല്ലാരും ഭദ്രമ പാത്രങ്ങ, വരപ്പോറது யாருனு தெரியுமா? சிங்கம். சிங்கத்தை அவுத்து விட்டா அவ்வளவுதான், சிங்கம் வெளியில வந்தா கடிச்சு கொன்றுவே. எல்லாரும் பத்திரமா பார்த்து நில்லுங்க, சிங்கத்தை அவுத்து விட போற. சிங்கத்தை அழிச்சு விட போறோம். சிங்கம் அவட கிடந்து சிங்கத்தை அவுத்து விட போற. இயல சிங்கத்தை வடி கொண்டு குத்தி ஹாய் ஹாய் ഒരു അഞ്ചാറ് കുത്തുകുത്തിട്ട് സിംഹം ഭയങ്കര ഗാംഭീരായിരിക്കണം. എല്ലാവരും പേടിച്ച്, എല്ലാ ആൾക്കാരും ഭയങ്കര പേടിയിലൊക്കെ മാറി ഒരേ സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ചേക്കുക. സിംഹത്തിന് ഒരു കുത്തുകൊണ്ട് കുത്തിട്ട് കൂട് തുറന്നു. ഹേ ഈ സിംഹം ഇല്ലേ, അവസരമായിരുന്നു. 95 വയസ്സ് സിംഹത്തിന്. കാതും കേട്ടൂടാ, കണ്ണും കണ്ടുകൂടാ, അതുകൊണ്ടാണ് ഈ കുത്തുന്നത്. അത് അതുകൊണ്ട് എല്ലാവരുടെ ധാരണ ഇത് ഭയങ്കര ഇതാണ്. പിന്നെ കാണുന്നത് കാ ഉച്ചക്ക് ഈ പ്രൊഡക്ഷനിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാർ കണ്ണ് കണ്ടിടുമല്ലോ, കാതും കേട്ടൂടാ. ഭയങ്കര പ്രൊഡക്ഷൻ്റെ ആൾക്കാർ വന്നിട്ട് ക്യാമറമാൻ്റെ അടുത്ത്, സാർ ഒരു ഫോട്ടോ എടുക്ക, സിംഹത്തെ വെച്ചൊരു ഫോട്ടോ എടുക്ക, എന്നാ വായല്ലെ തലയിടണമ്മ, അതൊന്നും പ്രശ്നമില്ല. ഹൈ താരാ സിംഹത്തിൻ്റെ വായല് തല, പിന്നെ എടുത്തിടണമ്മ. സിംഹത്തിന് നേരെ കാലി കൂട്ടി വെച്ചിട്ട് വീട് എടുത്തിട്ടു എടേ അമ്മ വലിച്ചു വീക്ക, എന്തൊക്കെയാ അക്രമം എന്ന് അറിയുന്ന. അങ്ങനെ സിംഹമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇനി മണിച്ചേറിന്റെ ഇത്രയും കാഴ്ചകളും പ്രകടനങ്ങളും എല്ലാം പുതിയ തലമുറയിലുള്ളവരും പഴയ തലമുറയിലുള്ളവരും ഒരുപോലെ കണ്ടു ആസ്വദിച്ചു. ഇനി ഇപ്പോഴത്തെ നാളെ ഇതുപോലെ മലയാള സിനിമയിൽ തിളങ്ങേണ്ട ഒരു പറ്റം പ്രതിഭകളുടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ചമയം കെട്ടി കാത്തിരിക്കുകയാണ് പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ മണിച്ചേട്ടനും സിദ്ദിഖ് സാറും ഇരിക്കൂ, നമുക്ക് അത് കാണാം. വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വരാതിരുന്നില്ല, ഇപ്പൊ പരാതി തീർന്നില്ലേ. തിരിച്ചു വരാം ഭീമ സിനിമാ ചിരുമയിലേക്ക്. ഭീമ സിനിമാ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. എന്തോ നിന്നെ സിനിമയിലെടുത്തടാ സിനിമ ചിരുമ ഭീമ സിനിമാ ചിരുമ. ഓണം നാടിന്റെ നന്മയുടെ സമൃദ്ധിയുടെ ഓണം. വാമന പാദസ്പർശമേറ്റ് വേദനയോടെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലി തമ്പുരാന്റെ ബലിദാനമായ മാലോക മലയാളികളുടെ ഓണം. നാട്ടിൽ ഓണം വന്നതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ലല്ലോ. പൂക്കളെ ഇല്ല, ഊഞ്ഞാലാട്ടം ഇല്ല, ആർപ്പുവിളികളില്ല. ഇനിയിപ്പോ ഓണം വന്ന് നാട്ടുകാർ അറിഞ്ഞില്ലേ? എടോ അതിനിപ്പോ ഇവിടെ ആരാ ഓണാഘോഷിക്കുന്നത്? ഓണാഘോഷിക്കുന്നത് മുഴുവൻ ചാനലുകാരല്ലേ. ഒരു ചാനലുകാര് മോഹൻലാലിനെ വെച്ച് ആഘോഷിക്കുമ്പോ മറ്റൊരു ചാനലുകാര് മമ്മൂട്ടിയെ വെച്ച് ആഘോഷിക്കുന്നു. ഇതിന് രണ്ടിനും ഗതിയില്ലാത്തവര് സന്തോഷ് പണ്ഡിറ്റിനെയോ കൊളപ്പുള്ളി ലീലയോ വെച്ച് ആഘോഷിക്കുന്നു. അന്നാർക്കണ്ണനും തന്നാലായി താൻ വാടോ. അതെ, നേരം വെളുത്തപ്പത്തോട്ട് നടക്കണേന്ന്. ഉച്ചയായി, പച്ച വെള്ളം കുടിച്ചിട്ടില്ല. തിരുമേനിക്കാണെങ്കിൽ ദേ പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം ഉണ്ട്. ദേ ഭക്ഷണം കഴിക്കാതെ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഞാൻ തൊടിയാലിട്ടാ.
അല്ല നമ്മൾ എങ്ങോട്ടാണ് പോണത്? എടോ നമ്മുടെ ദിനേശന്റെ വീട്ടിലോട്ട്. ഏത് ഫുൾ ടൈം വെള്ളാഴ്ച കൊട്ടുപൊടി ദിനേശന്റെ വീട്ടിലേക്കാ? എടോ അവൻ വെള്ളോടിയൊക്കെ നിർത്തി, ഇപ്പതേ ഈ വർഷത്തെ ഓണം ബന്ധുക്കളെ സ്വന്തക്കാരെയൊക്കെ വിളിച്ച് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. താനൊരു ആർപ്പുവിളി കേട്ട. അതെവിടെന്നാണെന്ന് അറിയാമോ? നമ്മുടെ ദിനേശന്റെ വീട്ടിൽ നിന്നാ ഈ വർഷത്തെ ഓണാഘോഷം. നമ്മുടെ ദിനേശന്റെ വീട്ടിൽ തന്നെ. ഞാനിട്ടേക്കണ പൂക്കളം കാണാൻ വന്നം എന്റെ തൃക്കാക്കര അപ്പോയി. ഓക്കെ എന്ത് ബഹളാണല്ലോ നിന്റെ വിളി കേട്ടിട്ട് ജില്ലയിലുള്ള ആൾക്കാർ മുഴുവൻ വീട്ടിൽ വന്ന് കയറുമല്ല. ഒന്ന് പതുക്കെ അയൽവാസികൾക്കൊക്കെ താമസിക്കണം ഇവിടെ. ഞാൻ തൃക്കാക്കരപ്പം വിളിച്ചാൽ അവനെന്തിനാണ് കൂടാണ്? ആ സാധാരണ നിങ്ങൾ ഓണം വന്നു കഴിഞ്ഞാൽ കുടിച്ച എന്റെ അപ്പനല്ലേ വിളിക്കാറ്. ഇന്നിപ്പോ തൃക്കാക്കരപ്പനെ വിളിച്ചു. ഒരു ചേഞ്ച് ഒക്കെ വന്ന ആരായാലും ചോദിക്കും. ചേഞ്ച്? എന്ത് ചേഞ്ച്? ഓ പണ്ട് നിങ്ങൾ എന്റെ അപ്പനല്ലേ വിളിക്കാറ്, ഇന്ന് നിങ്ങൾ പൂ വിളിച്ചു. എടി അന്ന് ഞാൻ കള്ളും കുടിച്ച് പഞ്ചാബും വലിച്ചു കിടക്കുമ്പല്ലേ. ഞാനൊന്ന് കള്ള കുടിച്ച് ഒരു അലവലാതായിട്ട് നടക്കായിരുന്നു. അപ്പൊ അന്നേരം സംഭവിച്ച കാര്യങ്ങൾ ഇപ്പൊ നീ കുത്തി കുത്തി പറയരുത്. ഞാൻ കുടിയൊക്കെ നിർത്തിയാലും മര്യാദക്കാരനായിട്ട് നിൽക്കല്ലേ. നിനക്കെന്നോട് വല്ല പിണക്കുണ്ടാ? എനിക്ക് ആദ്യം ദേഷ്യൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ചേട്ടനോട് ഒരു ദേഷ്യം. അത് മതി, നിനക്കെന്നോട് പിണക്കുണ്ടായിരുന്നാ മതി. അതെ മറ്റേത് അപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ട്. ഇത്ത മക്കൾ എല്ലാവരും വരും. പിന്നെ എന്റെ ദൈവത്തിനെ വിളിച്ചാ? അതാരാ എന്നെ കൊണ്ട് കൂടി നിർത്തി എന്റെ പാസ്? അയ്യോ വിളിച്ചിട്ടുണ്ടല്ലോ. പുള്ളിയൊക്കെ വന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അച്ഛൻ വരുമോ? ആരുടെ? എന്റെ? ഇതാണ് നിനക്ക് എന്നോട് വിളക്കാൻ മാറിയില്ല. നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ തന്നെ. നമ്മുടെ അച്ഛൻ അങ്ങനെ പറ വരുമല്ല. കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ മുതുകത്തിൽ ഞാൻ ചവിട്ടിയതാണ്. അപ്പൊ കാലം എണീക്ക് മാപ്പ് പറയണം. ഞാൻ കുട്ടിയൊക്കെ നിർത്തി മാന്നെന്ന് അറിയണമല്ല. അപ്പൊ എല്ലാവരെയും കൂട്ടി നമ്മൾ ഈ വർഷത്തെ ഓണം അടിച്ച് പൊളിക്കാൻ പോവാ അല്ലേ? വാ. അപ്പൊ നമ്മൾ ഈ പ്രായത്തോളം അടിച്ചു പൊളിക്കാൻ പോണം. നിങ്ങൾ ഇവിടെ ആഘോഷിക്ക്, ഞാൻ അകത്ത് പോയിട്ട് സദ്യ റെഡിയാക്കാം. നീ വരണ്ട, ഇന്നത്തെ ദിവസം നീ ഫ്രീ ആയിട്ട് നടക്ക്. സദ്യ മുഴുവനും എന്റെ വക. ഒരു പത്ത് കൂട്ടം കറി, രണ്ടു കൂട്ടം പായസം, മൂന്ന് കൂട്ടം ചോറ്. ചോറ് ഒരു കൂട്ടം മതിയല്ലേ? അപ്പൊ ചോറ് ഒരു കൂട്ടം. ഇതെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ പെട്ടെന്ന് വന്നോളാം. ഇപ്പം എത്തും കേട്ടാ. ഓടിവാ ഓടിവാ. പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയ. എന്തായാലും ഓണാഘോഷത്തിൽ എനിക്ക് ഭയങ്കര ആഘോഷം ദിനേശം കൂടി നിർത്തിയതാ. അല്ല നിങ്ങൾ ഒറ്റയ്ക്കാ വന്നേ? ഇത്തി മക്കളൊക്കെ എവിടെ? അത് കൊള്ളാം. രാവിലെ ജമീല കഞ്ഞിക്കല അടപ്പത്ത് വെച്ച് തീ കൊടുക്കാനും ദിനേശം വന്നത് ഇറക്കി വെച്ച് എന്നിട്ട് അടപ്പി വെള്ളം കോരി ഒഴിച്ച് ഒന്നും അവിടെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞേക്കണേ. എല്ലാം ഇവിടെ കൂടാന്ന് പറഞ്ഞേ. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ഓണത്തിനെങ്കിലും സുരന്ധയുടെ കണ്ണീര് എനിക്ക് കാണണ്ടല്ലോ. അതെ ചേട്ടന്റെ കൂടിയൊക്കെ നിർത്തി, പക്ഷെ സംശയം ഇങ്ങോട്ട് വിട്ടുപോയിട്ടില്ലേ? ആർക്ക് സംശയം? ചേട്ടന്? എനിക്കെന്ത് സംശയം? അതെ നിങ്ങൾ ആംഗലം പെങ്കിലും സംസാരിക്കും, ഞാൻ എന്തിനു സംശയിക്കാനാ? ഇതിപ്പോ നിങ്ങൾ പറയുന്നേ എന്താണ്? അങ്ങോട്ട് നിൽക്കുന്നു. അവള് പിള്ളേർ ഇപ്പൊ വരും. അവരെന്റെ അടുത്ത് വന്നോളൂ. നീ മുട്ടിന്നെ മുട്ടിക്ക്. അല്ല നിന്റെ ആംഗലം നിന്റെ അടുത്ത്. ഞാൻ എന്തിനു സംശയിക്കണം? നിന്റെ പെങ്കിൾ അപ്പുറത്ത് നിൽക്കണം. തോളത്ത് കഴിച്ചിട്ട് അല്ല അവളും പിള്ളേര് ഇപ്പൊ. അവളും ഇവിടെ നിന്നോളും. ഹൈഡ് എനിക്കൊരു ഒരു ഇതുമില്ല. ഇത്രയുള്ള നമ്മള്. നീ ചായ കുടിച്ചായിരുന്ന? ഇല്ല ഇഡ്ലി സാമ്പാറായിട്ട്. അല്ല ആദ്യം തുറക്കാം. ഇല തുടച്ചിട്ട് മതി. ഇല തുടച്ചു വെച്ചിട്ട് പുള്ളേര് കുറച്ചോളൂല. പൂക്കളം ആ പൂക്കളെ പൂക്കളെ തൊട്ട് പോരുത്. പിന്നെ ആടാലോ. നിന്റെ സന്തോഷാണ് എന്റെ സന്തോഷം. അവനെ നാട്ടി കൊടുത്തത്. അയ്യോ നിന്റെ അങ്ങളെ നീ ഊഞ്ഞാലാട്ട. എനിക്കെന്ത് സംശയം? ആട്ടി കൊടുത്ത് ചെല്ലി. ആട്ടി കൊടുക്ക്. കണ്ണക്കാലം അല്ലേ ചെയ്തിട്ടാ? അതെ ഒരു മിനിറ്റ്. എന്തേ ഇത്തേന്തി? അതിനാലും കൂടുതലൊന്നും വിട്ടില്ലേ? തത്തല്ലേ ഇത്തേന്തി എന്ന്. അവള് പിള്ളേര് ഇപ്പൊ വരുവാ. അപ്പൊ ഊഞ്ഞാലും അടിക്കോട്ടാ. അടിക്കോളാം. ആ പത്ത് കൂട്ടം കറി സംഭവം റെഡി വെച്ചിട്ട് ഞാനിങ്ങോട് വരാം. ഓക്കെ അടിക്കോട്ട്. അടിക്കോ അടിക്കോ. ഏ ഒരുപാട് ആട്ടാ. അവളും പിള്ളേര് ഇപ്പൊ ഒരു എന്നെ ആട്ടും. അങ്ങോട്ട് പോക്കോ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ചെല്ലി ചെല്ലി നീ ആട്ടാ പോക്കോ. എന്തായാലും ഇത്തോടത്ത് ഓണം അടിച്ചു പൊളിക്കാ ദിനേശന്റെ വീട്ടിൽ. ജമീല ഗംഭീരമുണ്ടോ? കൊള്ളാലേ. പക്ഷെ എന്തായാലും നിന്റെ അപ്പനെ
ചെറിയൊരു ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ തവണ ഓണത്തിന് വന്നു കഴിഞ്ഞപ്പോ ദിനേശൻ നിന്റെ താലിവാല പൊട്ടിച്ച് കിണറ്റിലിട്ടാ. പക്ഷെ അത് മുക്കൊണ്ടുവരുന്നില്ലേ ഇടി? അത് നമുക്കെല്ലാം അവർക്കറിയില്ല. അപ്പൊ ഈ സാധനം ഇത്തവണ നമുക്ക് ആ മാലയെ കൊണ്ട് വേണം പോകാനായിട്ട്. ഞാൻ ഇത്ര ഇടഞ്ഞിരിഞ്ഞിരിക്കണെന്ന് നീ പറഞ്ഞോ, ബാക്കിയൊക്കെ ഞാൻ ഏറ്റവും വിട്ടോ. അല്ലേ, ഇതാരാണ്? നീ ആരാണ്? ദിനേശന്റെ അളിയൻ. അത് ഞാനല്ല. അല്ല, ദിനേശന്റെ അളിയൻ ഇത്. ഞാൻ അയൽവാസി. അയൽവാസി? പിന്നെ അയ്യോ, ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ടു. പക്ഷേ അതല്ലേ, ഞാൻ റിസ്ക്രിപ്ഷൻ എടുത്ത് അസ്പെക്ട് ചെയ്യാൻ. അയ്യോ, അസ്പെക്ട് ചെയ്യണ്ടത്? നിന്റെ പേരെന്താണ്? കബീർ. നീ ആള് കബൂറാണല്ലോ. എന്റെ അളിയ അളിയൻ എഫ് ബി ഇല്ലേ? എഫ് ബി ആ? ഫേസ്ബുക്കിൽ? ആ, ബുക്ക് ഒക്കെ ഇട്ടിരിക്കും. അക്കൗണ്ട് ഇല്ലേ? അക്കൗണ്ടുണ്ടോ? അക്കൗണ്ട്? ബുക്ക് ഉണ്ട്. എന്താണ് അക്കൗണ്ട്? എസ് ബി ടി ബാങ്കില്. എന്ത്? ഏത് അക്കൗണ്ട്? കെ കെ നാടാശൻ 121 29 എന്റെ അക്കൗണ്ട് നമ്പർ. എന്നാലും ഞാൻ റെസ്പെക്ട് കൊടുത്തേക്ക. റെസ്പെക്ട് ചെയ്തേക്കണം. പൈസ കൊടുത്തുള്ള ഒരു കളിക്കും ഞാൻ നിൽക്കൂല. ഒന്ന് റെസ്പെക്ട് ചെയ്യല. കൊടുക്കൂല. അതെന്താണ്? നീ എവിടെ? നിനക്ക് നീ എവിടെ ജോലി ചെയ്യണത്? ഞാൻ മസ്കറ്റിലല്ലേ. വെറുതെ അല്ല നീ ഒക്കെ നടക്കണത്? എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ട. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഏലി അക്കൗണ്ട് തുടച്ചു നോക്കാം. സദ്യക്കുള്ള കാര്യങ്ങൾ നീ അതൊക്കെ നീ. ഞാൻ എന്റെ അളിയൻ ക്ഷണിച്ചു വരുത്തിയിട്ട് ഓണസദ്യ ഉണ്ടാൻ വേണ്ടി വന്നേക്കണം. ഇല തുടക്കലും പാത്രം കഴുകലൊക്കെ നീ. ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യും, ദാ ഊഞ്ഞാലിലോട്ട് കയറി ഞാൻ ആട്ടാ. അത് വേണമെങ്കിൽ നോക്കാം. വേണമെങ്കിൽ നോക്കാം. ഇരി ആട്ടിത്തരാട്ടാ. മര്യാദയ്ക്കിരിക്കണേ. പിടിക്കട്ടെ 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 പിടിക്കട്ടെ. നിർത്തി പിടിക്ക. ഊഞ്ഞാല ഊഞ്ഞാലിയൻ. അതേ, കഴിഞ്ഞ വർഷം ഞാൻ പുള്ള മുതുവിൻ്റെ 4 ഇടിയിടിച്ചതാ. അപ്പൊ ഒന്ന് ഒരു നൈസ് പ്ലേ ഒന്ന് ഇണങ്ങാൻ വേണ്ടിയിട്ട് അടി നോട്ടാ. ഇങ്ങനെ ഓ, നിന്റെ പണിയായിരുന്നല്ലേ. വിളിച്ചു വരുത്തിയ അളിയനെ ആക്ഷേപിക്കുന്നു. അതല്ല, ഞാനൊന്ന് സ്നേഹിക്കാൻ വേണ്ടി കയ്യിൽ എണ്ണ സ്ലിപ്പായി പോയി. ഞാൻ പോയിട്ട് പറഞ്ഞു അളിയ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൃഗമായിരുന്നു, മദ്യപാനമൊക്കെ ഉണ്ടായിട്ട്. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് ചില ഇതൊക്കെ സംഭവിച്ചു പോയി. എന്നാലും അളിയൻ ഈ വർഷം വന്നത് മഹാ നന്നായി. പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു തെറ്റും ഉണ്ടാവില്ല അങ്ങനെയൊന്നും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പുള്ളി മിണ്ടണല്ലോ ഒന്നും. ചേട്ടൻ അപ്പുറത്തെ ചവിട്ടി പോയി പറ. എന്താ? കഴിഞ്ഞ ഓണത്തിന് ചേട്ടൻ കറച്ചട്ടി കടിച്ചിട്ട് ഈ സൈഡ് ചെവി ഇപ്പൊ കേക്കൂല. അപ്പൊ അപ്പുറ സൈഡാണോ കറക്റ്റ്? അളിയാ, അതെ അളിയാ, നമ്മളെ ഈ കഴിഞ്ഞ ഓണത്തിന് എനിക്ക് സംഭവിക്കാനുള്ള അങ്ങനെ സംഭവിച്ചു. ഞാൻ ചെറിയ മദ്യപാനമൊക്കെ ആയിരുന്നു. അളിയൻ എന്നോട് ക്ഷമിക്കണം. അയ്യോ, അതൊക്കെ മറന്നു. അല്ലെങ്കിൽ ഞാൻ അവളെ കൂട്ടി വരൂ. അപ്പൊ മറ്റേ ചടങ്ങനെ ചെയ്തേക്കട്ടെ. എന്നോട് എന്താ ദിനേശ്? അല്ലെങ്കിൽ എന്റെ നെഞ്ചത്തെ തീ അണഞ്ഞൂല. അതൊക്കെ വിട്ടുകളാ. പിന്നെ എനിക്കൊരു ചെറിയ സങ്കടമുള്ളതെന്ന് വെച്ചാല്, കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ നീ വെള്ളം അടിച്ച് ഉള്ള മാല പൊട്ടിച്ച് കെട്ടിലിട്ട് എത്ര കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത മാല അറിയാമോ? അത് ഞാൻ എന്തായാലും മേടിച്ചെന്നിട്ടുള്ളൂ. എത്ര പവൻ ഉണ്ടായിരുന്നു? 10 പവൻ. അല്ല, 50 പവൻ ഉണ്ടായിരുന്നു. ആണോ? അത് എന്തായാലും മേടിച്ചെന്നിട്ട് ഞാൻ വിടുള്ളൂ. കേട്ടാ അളി, നിങ്ങൾ മാർക്ക്. നീ എന്റെ പെങ്ങളല്ലേ. 5 10 ഒന്നുമല്ല, നിനക്ക് 15 പവന്റെ മാല ഞാൻ മേടിച്ചെന്നിട്ട് ഇവിടുന്ന് വിടുവുള്ളൂ. പോയി പറ അയ്യോ പുള്ളി, അങ്ങനെ ക്ഷമിക്കണ്ട. അളിയാ, 10 അല്ല ഒരു 15 പവന്റെ മാല ഞാൻ മേടിച്ചെന്നേക്കാം. പത്തല്ല ഒരു 15 പവന്റെ മാല ഞാൻ മേടിച്ചെന്നേക്കാം. നമ്മളെല്ലാരും കൂടെ ഓണം ആഘോഷിക്കുന്ന അടിച്ചു വിളിച്ച് ഒരു 3-4 കൂട്ടം കറി ആയിട്ടുള്ളു, ബാക്കി കൂടെ റെഡിയാക്കണം. അപ്പൊ ഞാൻ അടുക്കളയിട്ടല്ലേ. നീ അങ്ങനെ ഒന്ന് ആഘോഷിക്കുന്നു. നിങ്ങൾ പൊക്കോ ചെല്ലി. അയ്യോ, നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഇരുന്നാലാ? ആ, നീ ഇവിടെ ഇപ്പണ്ട. പിന്നെ ഞാൻ എത്ര നേരാടാ വന്നിട്ട്. എനിക്കൊരു ഗ്ലാസ് ചായ എങ്കിലും നിനക്ക് തന്നൂടെ. അല്ലേ, വാ മൊത്തത്തിൽ പോയിരിക്കണല്ലോ. വാ ഇങ്ങോട്ട് ഊഞ്ഞാലായിട്ട്. ഊഞ്ഞാലായിട്ട് ഞാൻ ചായ എടുത്തിട്ട് ഇരുന്നേ. ആഹാ, ഈ കരുണാനിധിനൊക്കെ ഓണത്തിന് വിളിച്ചിട്ടുണ്ടോ? കരുണാനിധിയാ? എവിടെ? ലെവന്റെ ആരാണെന്ന് നോക്കി. അത് നമ്മുടെ ദിനേശന്റെ അളിയനാണ്. അളിയനല്ല, അമ്മാച്ചൻ. കൺഫ്യൂഷൻ ഉള്ളിയേ. മധുരയിൽ പോയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്ന വരാണ്. ദിവരത്തിന്റെ ഓപ്പറേഷൻ. നിന്റെ അമ്മാച്ചന്മാരാടാ. ദീപമേ കഴിഞ്ഞ വർഷത്തെ ഒരു മാപ്പുറയുണ്ട്. പറഞ്ഞോ. ദിനേശൻ. കഴിഞ്ഞ വർഷം ഞാൻ മദ്യപാനായിരുന്നു, പക്ഷെ ഇപ്പൊ മദ്യപാനൊക്കെ നിർത്തി നല്ല മനുഷ്യനാണ്. അമ്മായിച്ചാ ഒന്ന് നോക്കിയേ, എനിക്ക് ഭയങ്കര ഇഷ്ടം അച്ഛനാ. കേട്ടാ, ഒരു കുഴപ്പമില്ല. ഇപ്രാവശ്യം ഞാൻ ഭയങ്കര മാന്യനാ. ഈ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കാരണേ
ആരും അങ്ങോട്ട് വ്യക്തമല്ല, എല്ലായിടത്തും ഒരു പുക പോലെ. അവിടെ പുക അടുക്കളയാണ് അത്. ആയിക്കോട്ടെ. അപ്പേ അമ്മാവച്ചു മാത്രമല്ല വന്നേക്കണത്, അളിയൻ വന്നിട്ട് വന്നിട്ടുണ്ട്, പകർന്ന വീട്ടിലെ പയ്യനുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ അടിപൊളിയായിട്ട് ഓണാഘോഷിക്കുന്നു, വൈകുന്നേരം ആകുമ്പോ ഓണപ്പുടവ തീർന്നു, എന്നിട്ട് നമ്മൾ പിരിയുന്നു. ശരി കേട്ടാ, അമ്മായച്ചും ഒരു കുറവും വരത്തരും. ഇല്ല, എല്ലാം ഭംഗിയായിരിക്കും കേട്ടാ. ആയ കൊടുത്തോളൊരു കുഴപ്പമില്ല. നടേശ, ആ പന്നപ്പട്ടി അലവലാത്തി ദിനേശ വെള്ളവടി നിർത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? മനസ്സിലായ? കഴിഞ്ഞ ഓണത്തിൽ അവൻ കാണിച്ചത് ചോർത്ത് കഴിഞ്ഞാൽ അവനെ അടിച്ച് കൊല്ലണം, കൊട്ടേഷൻ കൊടുക്കണം പന്ന അലവലാതിക്ക്. പരമനാറി ശീമ പന്നി, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഒന്ന് വാ തുറന്ന് പറ. ഞാൻ ദിനേശനാണ്. എടി ദേ, നിന്റെ അച്ഛൻ വന്നേക്കണ്. ചെല്ല്. നോ സേഫ് പ്രോബ്ലം. അച്ഛാ, സുഖാണോ അച്ഛാ? ഇതാരാ? സുനന്ദ അച്ഛാ. അച്ഛാ, അമ്മ എന്താ കൊണ്ടുവരാഞ്ഞ്? എന്റെ കൂടെ ഒരു പകുതി വരെ അമ്മ ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് അടുത്തടുത്തിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് ആരമ്മയല്ല, തൊട്ടപ്പുറത്തെ വീട്ടിലെ പങ്കരാക്ഷിയാ. പിന്നെ തൊട്ടടുത്ത വണ്ടിയിൽ ഞാൻ തിരിച്ചുവിട്ട് അമ്മ വന്നോളൂ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചായ കൊണ്ടുവരാം. ആയിക്കോട്ടെ. ആ കൊച്ചുപോലെ ടാക്കിടെ പോലെ എന്തിന്? എനിക്ക് സ്കൂളിൽ പോവാതിരിക്കാനാ. ആണോ? നിന്റെ അപ്പനെ ഞാൻ കൊന്നുതരാടാ. ഇല്ല കൊല്ല, അവൻ അതിലേ ഓടി ഇവിടെ ഇട്ട് അടിക്കട്ടാ. ആണല്ലേ? കണ്ണും കാണൂല വെറുതെ മറ്റൊരു. ഓളെ ദിനേശ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ഈ പരമനാറി നടേശനെയൊക്കെ എന്തിനീ വീട്ടിനകത്തോട്ട് വിളിച്ച് കേട്ടി? എൻ്റെ അളിയനായത് കൊണ്ടല്ല. ഒരു കിലോ അരി കൂടുതലിട്ട് കഴിഞ്ഞാൽ ആലവലാതി ഞാൻ ഞാൻ ഞാനൊന്നും പറഞ്ഞു വന്ന് ഞാൻ നാഞ്ഞു. മനസ്സിലെ? അവനെയൊന്ന് വീട്ടിൽ കയറ്റം കൊണ്ടു പന്നാലവലാതി മാറി. നീ ഒന്ന് വാതുറന്ന് പറ. ഞാൻ പറഞ്ഞതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് വാതുറന്ന് പറ. ആ നടേശനാണ് ഞാൻ. എന്നെക്കുറിച്ച് ഈ തെണ്ടി തരം മുഴുവൻ വിളിച്ചു പറഞ്ഞത്. വെക്കട വെടികളല്ല, ഉന്നം തെറ്റി പോവാണല്ലോ. എന്നെങ്കിലും ആ നെഞ്ചത്തിട്ട് ഞാനൊരു വെടി വെക്കും. അലിയോ, അച്ഛന് ഭയങ്കര അഭിപ്രായമുള്ള അളിയെ കുറിച്ച്. നീ അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കാതെ എന്തെങ്കിലും വാതുറന്ന് പറ. അച്ഛനെ ഭയങ്കര അഭിപ്രായമാണല്ലോ അളിയനെ കുറിച്ചത്. കേട്ടല്ലേ പറഞ്ഞത്. അച്ഛാ, എത്ര നേരമായി വിളിക്കുന്നു, ചായ കുടിക്കണ്ടേ? അയ്യോ, എന്തായാലും കൊള്ളാം. സുനന്ദ പോവരുത്. എടി, ഞാൻ ചോദിക്കണുണ്ടെന്നും തോന്നരുത്. ഇപ്പോഴപ്പുറത്തെ വീട്ടിലെ പരനാറി കബീറിനെ കൊണ്ട് വല്ല ശല്യം ഉണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. ആരാ? കബീറ. കബീറ? ആ, ഹാപ്പി ഓണം. സെയിം ടു യു. ചായ വല്ല കഴിക്കാം. ആയിക്കോട്ടെ. ബാക്കി മക്കൾക്കൊക്കെ സുഖമാണല്ലോ. കേളവന് വേറൊരു പണിയില്ലേ? അത് കൊള്ളാം. അളിയാ, എന്താ? എന്തേ? വല്ലതൊക്കെ എടുത്ത് ഞാനായിട്ട് നോക്കിയിരിക്കും. ഞാൻ ഇഡ്ഡിലെടുത്ത് കൊടുക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, ദിനേശന്റെ വീട്. എത്ര നേരമായി ഇവിടെ ഇരിക്കാന്നറിയോ? ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തായാലും ഒന്ന് സംസാരിച്ചൂടെ. ആരാണ്? അത് കേബിളാണ്, അതിന്റെ പുറത്ത് എല്ലേ ഉള്ളൂ. അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരി. എവിടെ കസേര ഉണ്ട്, കൊണ്ടു വേണേ ഇരുത്താൻ. ഞാൻ ഓരോരുത്തർ വന്നിട്ടിരിക്കും. അവന് ചീത്തപ്പരണ്ടാക്കാം. പാസ്റ്റർ തന്നെ വന്നിട്ടൊന്നും മിണ്ടായി. ഇതാരാ മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? ഇല്ല, ദിനേശനെ കൊണ്ട് കുടി നിർത്തിച്ചില്ലേ? ഓ, ഇതാണ് ഞാൻ പറഞ്ഞ ദിനേശന്റെ വീട്. ഈ ദിനേശൻ നേരത്തെ കള്ളും കഞ്ചാവൊക്കെ ഉപയോഗിച്ച് ആകെ അലവലായിട്ട് നടക്കിയിരുന്നു. പക്ഷെ ഇന്ന് അത് സ്വഭാവം മാറി. അതായത് എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും ദൈവത്തിൻ്റെയൊക്കെ കൃപ കൊണ്ടും അവൻ നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണ്. ഇത് ഞാൻ നിന്നോട് പറയാനുള്ള കാര്യം, ഇനി മുതൽ നീ കഞ്ചാവ് മദ്യമൊന്നും ഉപയോഗിക്കരുത്. ദൈവത്തെ മാത്രം ഓർത്ത് വളരണം കേട്ടോ. ഈ ലോകത്ത് ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ ദിനേശൻ. അപ്പം നമുക്ക് കൈകൊഴുത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. വെറും മൂന്നടി മണ്ണിന് വേണ്ടി മഹാബലിയെ ഒറ്റിക്കൊടുത്ത വാമനന്റെ കിരാത സ്മരണ കൂമ്പിൽ ആഘോഷിക്കുന്ന ഓണത്തിന് എന്റെ ഓണാശംസകൾ. സ്തോത്രം. എനിക്ക് പെട്ടെന്ന് പോകണം. ഇതാരാ വന്നേക്കണത്? എന്റെ ദൈവം വന്നേക്കണ. കർത്താവിന്റെ തലയിൽ നിന്ന് സാത്താൻ ഒഴിഞ്ഞു പോണേ. ഈ കുടുംബത്തിൽ എല്ലാവിധ ശാന്തിയും സമാധാനവും തളയണമേ. എനിക്ക് ഇപ്പോഴാ സമാധാനം. ഇത് എന്റെ ദൈവം വന്നാലേ ഞാൻ സദ്യ വിളമ്പൊന്ന് ഉറപ്പിച്ചു വെച്ചേക്കരുത്. എല്ലാരും ഉണ്ടോടാ ഇവിടെയൊക്കെ? എല്ലാരും ഉണ്ട്. എങ്ങനെ ഉണ്ട് എന്റെ മരുമോൻ തന്ന ഓണപ്പുഴവ? നമ്മളിങ്ങനെ എല്ലാരും കൂടി നിന്നിട്ടില്ല. ഓണം നമ്മൾ അടിച്ചു പൊളിച്ച് അവിടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതിപ്പോ എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ?
ഒരു ബഹളം കേട്ടല്ലോ. അത് എന്റെ ദൈവം വന്നേക്കണം, എന്റെ പാസ്റ്റർ ആണാ ക്ലീറ്റസ്. ഓ നീ വന്നേ മോനെ, ഓണമാണ്, അന്യജാതി പട്ടികളെ വീട്ടിനകത്ത് കേറ്റല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലേ? പിന്നെ എന്തോ നല്ല ആക്കിന്ന് വെച്ചിട്ട് പന്ന പട്ടിയെ പടിയെ വിട്ടരുത്. ഓണമല്ലേ, കർത്താവിനോട് ക്ഷമിക്കണമേ. പന്നപ്പട്ടി നിന്റെ അപ്പൻ പാസ്കറാണല്ലേ. സദ്യ എല്ലാം റെഡിയുണ്ട്, എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഊണ് കഴിക്കുന്ന പാട്, ഇത് മാത്രമല്ല നമ്മുടെ പരിപാടി, ഒരു പാട്ട് ആരെങ്കിലും ചെറിയൊരു പിടുത്തം പിടിക്കല്ലേ. ൂളപ്പള്ളിയോറ മാക്കുവിളി വള്ളം കളി അക്കരയും ഇക്കരയും ആട്ടിരക്കിൻ പൂരക്കളി. ആറമ്മൂളപ്പള്ളിയോട മാക്കുവിളി വള്ളം കളി അക്കരയും ഇക്കരയും ആട്ടിരക്കിൻ പൂരക്കളി. അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ, അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ. അന്ന കിളി നിന്നെ കണ്ണു പാട്ടൊക്കെ പാടി സംഭവം സെറ്റപ്പായി. ഇനി സത്യ വിളമ്പ, സത്യ വിളമ്പ, സത്യവിളമ്പറഞ്ഞു. അയ്യോ പപ്പടം കുഴപ്പമില്ല, ബാക്കിയെല്ലാം. അയ്യോ വേണം ചേട്ടാ, ഓണല്ലേ, പപ്പടം പഴം പായസം ഒക്കെ വേണ്ടേ? അല്ല അത് കുഴപ്പമില്ല, പപ്പടം ഇല്ല, സദ്യ വിളമ്പ. ഞാൻ പോയി പപ്പടം മേടിച്ചു. അത് വേണ്ട, നിങ്ങൾ എന്റെ ഗസ്റ്റ് ആണ്, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി പപ്പടം മേടിച്ച് പെട്ടെന്ന് വരാ. ആ സമയം കൊണ്ട് നിങ്ങൾ പായൊക്കെ ഇവിടെ ഒന്ന് സദ്യ നടത്താൻ സെറ്റപ്പ് ഉണ്ടാക്കും. സംശയിക്കണ്ട, നോം മഹാബലി തന്നെ. എല്ലാവരും ഓണാഘോഷത്തിന്റെ തിരക്കിലാണല്ലേ. എന്താ സുനന്ദേ, നിന്റെ സങ്കടങ്ങളെല്ലാം മാറിയില്ലേ? നിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രജകളുടെയും പേരുവിവരങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. സുനന്ദേ, നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയില്ലേ? പിന്നെ എനിക്കിപ്പോ വലിയ സന്തോഷായി. ദിനേശ് ഏട്ടൻ കൂടിയൊക്കെ നിർത്തി. എന്നോട് മക്കളോട് എന്ത് സ്നേഹം അറിയാവോ? ദേ മാവേലി കണ്ടോ, നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടി ഞങ്ങൾ ഓണാഘോഷിക്കാ. അതും ദിനേശ് ഏട്ടന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ. ആഹാ, എന്നിട്ട് ദിനേശിനെവിടെ? ഇതാ പറയണ, ഗുരുത്തം പങ്കിടുമ്പോ എലയും വലിച്ചോണ്ട് പോകുന്നു. ഇപ്പൊ മഹാബലി വന്നപ്പോ അവന് പപ്പടത്തിന് പോകണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ പോകാന്ന് പറഞ്ഞാണ് അളി ഇങ്ങോട്ട് വന്നേ. എനിക്ക് അതല്ല പേടി, അപ്പുറത്തവന്റെ കൂട്ടുകാരൊക്കെ ഇരുന്ന് രണ്ടെണ്ണം അടിക്കുന്നുണ്ട്. ഇനി അവനെങ്ങാനും അതിനിടെ കയറി വന്നാ എന്റെ ഒരു പേടി. അടിക്കും, ദിനേശനടിക്കും, മദ്യം കണ്ടു കഴിഞ്ഞാൽ അവന്റെ തലകറക്കും, എനിക്ക് ഉറപ്പാണത്. നിങ്ങളൊന്നും ഇണ്ടാതിരി, എന്റെ ചേട്ടൻ കുടിക്കൊന്നുമില്ല. എന്റെ കുഞ്ഞാട് ഒരിക്കലും വഴുതിട്ടുകയില്ല. അവരെ സാത്താന്റെ കയ്യിൽ നിന്നും ഞാൻ മോചിപ്പിച്ചു കഴിഞ്ഞു. സ്തോത്രം. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണ്ട, ദിനേശൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് നാം കാണിച്ചു തരാം. ദാ കണ്ടോളൂ. പപ്പടം മേടിക്കാൻ പോകുമ്പോ പുറയിന്ന് വിളിക്കണ. എടാ ഓണോക്കല്ലേ രണ്ടെണ്ണം അടിച്ചിട്ട് പോ. എന്ത് ഓണോ അല്ലേ രണ്ടെണ്ണം അടിച്ചിട്ട് പോവാൻ? എടാ നിനക്കൊക്കെ നാണാവൂല. ഞാനിപ്പോ കുടിയൊക്കെ നിർത്തി എന്റെ കുടുംബമായിട്ട് നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഓണം ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുവാ. നിനക്കും അതുപോലെയൊക്കെ വീട്ടിൽ പോയി ഓണാഘോഷിച്ചാ പോരെ. ഒരു മാന്യൻ. എടാ പോത്തെ, നിന്റെ വീട്ടിലെ തള്ള ഇപ്പൊ നോക്കിയിരിക്കായിരിക്കും നിന്നെ നോക്കി. വേഗം പോയി വീട്ടിൽ പോലെ കഴിക്കാൻ നോക്കുക. ദിനേശന്റെ ലൈഫിൽ ഇനി മതിയില്ല. ആശ്വാസായി, ദിനേശൻ കുടിച്ചില്ല. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ എന്റെ അളിയൻ അങ്ങനെ കുടിക്കുന്നില്ല. അത് ഞാനാണ് പറഞ്ഞത്, വെറുതെ എന്റെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കരുത്. എനിക്ക് ഉറപ്പുണ്ട് എന്റെ ദിനേശേട്ടൻ കുടിക്കില്ലെന്ന്. നിങ്ങൾ ഇങ്ങനെ വർത്തമാനം പറയാണ്ട് പോയി സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. ദിനേശേട്ടൻ പപ്പടമായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളുന്നേ. അത് ശരിയാ, ദിനേശൻ പപ്പടം വരുമ്പോ നമുക്ക് സദ്യ അങ്ങോട്ട് വിളമ്പിയേക്കാം. അല്ലേ ദിനേശ വന്നല്ല, എടാ പപ്പടം ഇങ്ങോട്ടതാ. പപ്പടം മാത്രമല്ല, നിനക്ക് പായസവും ചോറും തരണ പട്ടി. നിന്നോടൊക്കെ ഈ വേലിക്കകത്ത് കയറി പോരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ദിനേശ കുടി തുടങ്ങിയാടേശൻ, നീ ഇവിടെ നടന്നു പോകുന്ന നിനക്ക് തോന്നണ്ട. നിനക്ക് മാല വേണ്ട, വേണ്ട അഞ്ചു പവന്റെ മാല നിനക്ക് വേണ്ട. വേണ്ട, ഇരിക്കട്ടെ, ജീവൻ മതി.
എന്റെ ഭാര്യ നിന്നെ ഊഞ്ഞാലാട്ടല്ലേ? അവൾ എന്റെ പെങ്ങളാണ് ദിനേശ. ഏത് വകുപ്പിലാണ് നിനക്ക് അവള് പെങ്ങളായത്? എടി നിനക്ക് അവര് ഊഞ്ഞാലാട്ടല്ലേ? ചേട്ടൻ പറഞ്ഞിട്ടല്ലേ? ഞാൻ പറഞ്ഞിട്ടാ ഇതുവരെ നീ എന്നെ ഊഞ്ഞാലാട്ടിട്ടുണ്ടാടി. ഞാൻ നിന്റെ അച്ഛനെ വിടറി. നമ്മുടെ അച്ഛനല്ലേ ചേട്ടാ? ഏത് വകുപ്പിലാണ് വള്ളം നാക്ക പോലത്തെ മനുഷ്യൻ എന്റെ അച്ഛനാവണം? അയാൾ എവിടെയാ ചോദിച്ചത്? അകത്തുണ്ട്. അയാൾക്കുള്ളതിന് അകത്ത് പോയി കൊടുത്തോളാ. നിന്റെ ഒക്കെ പായസം ഒരു ചോറും നിലത്തിരുന്ന് വാരി തന്നെ എല്ലാവരും കൂടി. എവിടെ നിന്റെ അച്ഛൻ? യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. അളിയോ, അളിയാ, ഓ സൈഡ് മാറിപ്പോയി. അളിയാ, അളിയാ, രണ്ട് സൈഡും പോയാ. അയ്യോ, ഏ വന്നി മഹാബലി. നിങ്ങൾ എന്നോട് പരിഭവം വിചാരിക്കണ്ട, നോം യഥാർത്ഥ മഹാബലി തന്നെയാണ്. എന്നിട്ടാണോ മഹാബലി എന്നോട് ഈ ചതി ചെയ്തത്? നാം എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് ചെയ്തെന്നാ? ദിനേശ കുടിക്കത്തില്ല എന്ന് മഹാബലി ഞങ്ങളെല്ലാവരെയും കാണിച്ചു തന്നില്ലേ? എന്നിട്ട് കുടിയും കഴിഞ്ഞു വന്ന് ഇതെല്ലാം തല്ലിപ്പൊളിച്ചിട്ടേക്കണ മഹാബലി കണ്ടില്ലേ? ദിനേശം പപ്പടം വാങ്ങാൻ കടയിലേക്ക് പോകുന്നതല്ലേ നിങ്ങൾ കണ്ടുള്ളൂ? അതെ. പപ്പടം വാങ്ങി കടയിൽ നിന്ന് തിരിച്ചു വരുന്നത് കാണാനുള്ള ക്ഷമ നിങ്ങൾ കാണിച്ചു. അതില്ല എങ്കിൽ അതാണ് കാണേണ്ടത്. പോണെന്നെങ്കിലാണ് മോനെ ഇതൊന്ന് തുറന്നേ, നിന്റെ പിരി വെട്ടിപ്പോയി. പിരി വെട്ടിപ്പോയാ? ഇത്ര പ്രായമായിട്ട് കുടിയൊന്നും നിർത്താറായില്ലേ? ഞങ്ങൾ ചെറുപ്പക്കാർ കുടിയൊക്കെ നിർത്തി. നിസ്സാര നമ്മൾ മൂട്ടിലൊന്നും അടിക്കുക, ഇങ്ങനെ അങ്ങ് തിരിക്കുക. ഇത്ര ഉള്ള സംഭവം കേട്ടാ. ഓ അതെ, ഇത് ഡ്യൂപ്പാണെന്നൊരു സംശയം. ഒറിജിനൽ ആണ്? അങ്ങനെ വരാൻ വഴിയില്ല, ഡ്യൂപ്പ് ആയിരിക്കും ചെലപ്പോ. ഡ്യൂപ്പ ഒറിജിനൽ കുടിച്ചു നോക്കിയേ. ഇതെന്തു വർത്താനം പറയണത്? എനിക്ക് തെറ്റിയതാ, ഒറിജിനല്ല. ഓണം വന്നാലും വിഷു വന്നാലും ദിനേശന് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ചട്ടി തന്നെ ചോറ്. ഏ, നീയൊന്നും ഇതുവരെ പോയില്ലടാ പട്ടികളെ. ചാലക്കുടി ചന്തക്ക് പോവണ്ട മണിച്ചേട്ടനെ കാണാൻ. മണിച്ചേട്ടൻ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. തിരിച്ചു വരാം ഭീമ സിനിമ ചിരുമയിലേക്ക്. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. എടാ എന്തോ നിന്നെ സിനിമയിലെടുത്തടാ. ഈ മൃഗങ്ങളെ ഒബ്സർവ് ചെയ്യുന്നത് കാട്ടിപ്പോയിട്ടാണോ അല്ലെങ്കിൽ നാട്ടിലുള്ള സമയത്ത് തന്നെ? വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാട്ടിപ്പോണേ. സിംഹം നടക്കുന്നൊക്കെ നമ്മൾ എവിടെ കാണാനാ? മനസ്സിലാക്കണ്ടേ, ഈ മൃഗശാല കിടക്കുന്ന സിംഹം റെസ്റ്റും ഭക്ഷണവും മാത്രമേ ഉള്ളൂ, അത് എണീറ്റ് നടക്കാറൊന്നും. മൃഗശാല പോയി സിംഹത്തെ കണ്ടിട്ടുണ്ടാവും? ഞാൻ മൃഗശാലയിൽ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നമ്മുടെ പപ്പുട്ടൻ മായ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പൊ പപ്പുട്ടൻ പറഞ്ഞു, എടോ നമുക്ക് ഒന്ന് മേശത്തി പോടോ, സേങ്കത്തെ കാണാടോ. ഓ പപ്പുവേട്ടന്റെ സൗണ്ട് തന്നെ സിംഹായിട്ട് മാറി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പോയി ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ പോയിരുന്നു. എവിടെയാണ് ഇവിടെ 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 നല്ല പഞ്ഞി സിംഹല്ലോ സിംഹം. അങ്ങനെ സിംഹത്തിൻ്റെ കൂണ്ടു നേരം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുക. ഇരിക്കുന്ന സമയത്ത് ഈ സിംഹത്തിൻ്റെ മുമ്പിൽ ഒരു 1.5 kg ബീഫ് ഇട്ടിട്ടുണ്ട്. ഈ ചില സ്ഥലങ്ങളിൽ എന്തിനെ കഴിക്കാതിരിക്കാൻ വേണ്ടി മണ്ണെണ്ണ ചേർത്ത് ഇട്ട് വയ്ക്കും, കാരണം ഫുഡ് കൊടുക്കണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ കിടക്കും. അപ്പോൾ സിംഹം ഇങ്ങനെ കിടക്കുന്നത് ഈ സ്മെല്ല് കാരണം ഈ ഇറച്ചി നോക്കിയിട്ട് നിൽക്കും. ഈ സിംഹം എപ്പോഴും ഓട്ടർഷ വിളിച്ച് പോണ പോലെ ഇരിക്കുള്ളൂ.
ഒരു ഷെയ്ക്ക് ഉണ്ടാവും, ഒരു വെറുതെ വെറുതെ ഒരു ഷെയ്ക്ക്. അപ്പൊ ഇവിടെ ഈ ഇറച്ചി കിടക്കണേ, ഇവിടെ ഒരു കാക്ക, ഈ കാക്ക ഇത് എടുക്കാൻ വേണ്ടി, ഈ കാക്ക 250 ഗ്രാം ഉള്ളൂ, ഇറച്ചി 1.5 കിലോ. അവന്റെ അതിപുതി നോക്ക്, ഇതൊരു ഒറ്റയടിക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഈ കാക്ക ഇത് എടുക്കാൻ വരുമ്പോ ഈ കാക്കയുടെ നടത്തം കണ്ടണ്ട. ഒരു സൈഡ് വെച്ചിട്ട് എങ്ങനെ വരാം, വന്നിട്ട് ഇതിപ്പോ എൻ്റെ ഒറ്റ കൊത്തങ്ങട് കൊത്തി വലിച്ചപ്പോ കിട്ടിയില്ല, ഇവൻ അങ്ങോട്ട് ഉണർന്നു ഒറ്റ പിടുത്തായി കാക്കാൻ, ഈ കയ്യിലുള്ളി വിട്ടു. കാക്ക അവിടെ കിടന്നിട്ട് സിൽക്ക് സ്മിതിയോ ഡിസ്കോ ചാന്തിയോ ആരൊക്കെയാന്ന് അറിയില്ല, ഒരു ക്യാമറ ഡാൻസ് ഇതിന്റെ കയ്യിലുള്ളി കിടന്ന് ഒരു കളിക്കൽ കളിച്ചിട്ട് വിട്ടില്ല. അപ്പൊ അപ്പുറത്തെ സിംഹം ജീവനോട് കൂടി ഒരു സാധനം കിട്ടിക്കല്ലോ, ഇവൻ ഇവനൊരു വാക്ക് ഇവൻ പറഞ്ഞു, പേടിക്കണ്ട ഞാൻ സോൾവ് ചെയ്തോളാം, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പിഷാരടി എൻ്റെ പൊന്നിക്കാ, ഈ സിംഹത്തിൻ്റെ കയ്യിൽ ഈ കാക്കയുടെ വാല് മാത്രമുണ്ട്, പപ്പില്ലേ, പിന്നെ കാണുന്നത് ഈ കാക്കനെ കാണുന്നത് നമ്മുടെ ഈ കായയുടെ കുടപ്പം കണ്ടണ്ട, ഇങ്ങനൊരു സാധനം പ്രത്യേക ഒരു ജീവി. ഇത് രക്ഷപ്പെട്ടിട്ട് ഈ കാക്ക പറന്ന് ഒരൊറ്റ പോക്ക പോയിട്ട് അവിടെ ഉള്ള മറ്റേ ഗ്രില്ലുണ്ട് ഇരുമ്പിൻ്റെ, അതിൽ തലയിടിച്ച് അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് തെറിച്ച് ഏതോ ഒരു ഗ്യാപ്പ് കിട്ടി അതിനുള്ളിൽ കൂടെ കാക്ക പറന്നു പോയി തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ പോയിരുന്നിട്ട്, കാക്ക ഞാൻ സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് മറ്റുള്ള കാക്കകളോട് വിളിച്ച് പറയാണ് കാക്ക, ആ ഗാംഭീര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടാന്ന് പറയാണ് കാക്ക. ശബ്ദം എല്ലാം പോയി ആ ഒറ്റ പിടുത്തത്തിൽ വെളിച്ചെണ്ണ വേറെ പിണ്ണാക്ക് പറയുന്നു. അത് നമ്മൾ നേരിട്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ മണിച്ചെണ്ണ ഒരു കഥ കൂടെ പറയണം, നമ്മുടെ വേസ്റ്റ് ബാസ്കറ്റ് തിന്നാൻ വരുന്ന പട്ടി. നമ്മളത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അത് അറിയത്തില്ലായിരിക്കും. ഈ പട്ടികൾ എന്ന് പറഞ്ഞ എന്താ സാധാരണ പട്ടി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിജീവികളാവണം, അബദ്ധം പറ്റരുത്, പേര് പട്ടി എന്നാണെങ്കിലും. ഇത് ഈ കോർപ്പറേഷനിൽ ഫുഡ് അടിക്കാൻ വേണ്ടി ഡെയിലി പട്ടി വരും. ഈ പട്ടികൾ സ്വതവ വണ്ടിയിൽ പോയി ഇടിക്കുന്നത് എന്തോ ചിന്തയിൽ പോവായിരിക്കും, കുട്ടികൾ എപ്പോഴും ഈ റോട്ടിൽ കൂടെ പോണത് നേരെ വരണം ഒന്നും കാണില്ല, ഇങ്ങനെ ഓടിപ്പോയത്. ഇവരുടെ കറക്റ്റ് ആ വേസ്റ്റ് ബോക്സിൽ നഗരസഭ എന്നൊക്കെ എഴുതിയിട്ടാണ്, വേസ്റ്റ് ബോക്സിൽ ഒറ്റ ജമ്പിങ് ആണ് ചാടിയകത്ത് കയറി, അത് കയറി നല്ല ഫുഡൊക്കെ അടിച്ച് കുറെ കഴിയുമ്പോൾ അതേ വരണേ ചാടി ഇങ്ങനെ വരും. അപ്പൊ ഇത് ഡെയിലി ഇങ്ങനെ പോയി വരണല്ല, പക്ഷെ ഒരു ദിവസം ചാടിക്ക അവിടുന്ന് നേരെ അതേ പടി ചാടി, കാരണം കോർപ്പറേഷൻ്റെ ആൾക്കാരെ അടിച്ച് തീയിട്ടുണ്ടായിരുന്നു. തീ പൊള്ളിട്ട് ഇത് നിന്റെ ജീവനും കൊണ്ടൊരു ഓട്ടോണി. അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെയാ, അമേരിക്കയിലൊരു പ്രോഗ്രാം പോയിട്ട് അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ നാദസ്വരം സാധനങ്ങളെ കൊണ്ടുപോയി, കാരണം അവിടെ സായിപ്പ്മാരുടെ അവിടെ നാദസ്വരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ത്യ നമ്മുടെ മലയാളികൾക്ക് ഒരു ആഘോഷത്തിന് വേണ്ടി ഹിന്ദു ആചാരപ്രകാരം നാദസ്വരക്ക് അവിടെ അമേരിക്കയിൽ കിട്ടാന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമല്ലേ. അങ്ങനെ ഇവിടുന്ന് ഒരാൾ അവിടെ നടേശേട്ടൻ എന്ന് പറഞ്ഞ ആൾ, വീട് രാജപ്പൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റാ, തബലിസ്റ്റ് ആയിരുന്നെ, ആളുടെ ഇതുണ്ട് നാദസ്വരമുണ്ട്, നാദസ്വരല്ല ഇത് തകില്. അപ്പം എന്താ വെച്ചാൽ ആളുടെ മാമൻ്റെ ആരെ കണ്ട് വിളിച്ചിട്ട് ഒരു പണി, ഒരു നാദസ്വരം മേടിക്കി എങ്ങനെയെങ്കിലും ഊതിയാൽ മതി, അല്ല എനിക്ക് വായിക്കാറില്ല, ഇത് മതി മാത്രം അത് മതി, അങ്ങനെ ചെയ്യാം അത് മതി, അങ്ങനെയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. അങ്ങനെ ഒരു 25,000 രൂപയ്ക്ക് കരാറൊക്കെ എഴുതി ഒപ്പിട്ട് ആദ്യത്തെ കല്യാണം നടേശൻ, ആ നടേശേട്ടൻ ടീമുകൾ എല്ലാവരും കൂടി വന്നാണ്. അപ്പൊ കുതിരേമയാണ് കല്യാണ ചെറുക്കൻ, കുതിരപ്പുറത്തിരിക്കും ഇങ്ങനെ. അപ്പൊ ആര് വീടിന്റെ ആൾ വന്നിട്ട് എവിടെ നാദസ്വരത്തിന്റെ ആൾക്കാർ എവിടെ നിൽക്കു, നിൽക്കു കുതിരയുടെ പുറകിൽ, കുതിരയുടെ പുറകിൽ നിൽക്കൂ. ഓക്കെ എന്റെ പൊന്നുക്ക കല്യാണം നടക്കാൻ പോണിക്കുമ്പോ ഈ നാദസ്വരത്തിന്റെ ആള് ഈ കുതിരയുടെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഒരു പോയി ഇവന്റെ കാലിങ്ങനെ അവിടെ ഹോൺ പോലും ഇല്ലല്ലോ റോഡിൽ, ഹോണടി പോലും കേട്ടിട്ടില്ലാത്ത കുതിര മണവാളെ 3 ദിവസം ആശുപത്രിയിൽ ഐസിയിലായിരുന്നു വലിച്ചിൻ്റെ ഓടി എന്നുള്ളതാണ്. അല്ല ഈ ഓരോ മൃഗങ്ങൾക്ക് ഉള്ള ചില ശബ്ദങ്ങൾ ചില, ഒരാൾ നാദസ്വരം വായിച്ചുകൊണ്ടിരിക്കുക, നാദസ്വരം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ ഇയാള് വായിച്ചോണ്ടിരിക്കുക, ഇയാൾക്ക് ഇത് ഊരി എടുക്കാൻ പറ്റിയില്ല, ഇയാള് വായിച്ചോണ്ടിരിക്കുക ചേട്ടന്റെ അച്ഛൻ മരിച്ചു. ആളത് ഊരിയില്ല, അതിൽ ഹൈലി പ്രൊഫഷണൽ ആത്മാർത്ഥത, അതാണ് ആത്മാർത്ഥത. നമ്മള് ഈ രസത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ
സിനിമ ചിരിമ ഈ പരിപാടിയിൽ ഇതിനിടയിൽ എവിടെയോ നമ്മൾ പറഞ്ഞു പോയപ്പോൾ നമ്മൾ വി ഡി രാജപ്പൻ ചേട്ടന്റെ പേര് തീർച്ചയായിട്ടും ഒരു നിമിഷം നമ്മൾ പറഞ്ഞുപോയി, നടേശൻ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പം. അപ്പം തീർച്ചയായിട്ടും ഈ സമയത്ത് നമുക്ക് ഒരുപാട് നല്ല പാരഡി ഗാനങ്ങൾ നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള വി ഡി രാജപ്പൻ ചേട്ടന് നല്ലൊരു കൈയടി കൊടുക്കേണ്ടതാണ് അദ്ദേഹം. അപ്പോൾ പിഷാരടി നല്ല ഒരു അനുഭവമായിരുന്നു അല്ലേ? നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ നേതൃത്വത്തിൽ മാ ഇതുപോലൊരു വലിയ ഷോ സംഘടിപ്പിക്കുന്നു. ഇതിലൊന്നും സ്ഥിരമായിട്ട് ഇവിടെ അവതാരകരില്ല, കാഴ്ചക്കാരില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ മിമിക്രി കുടുംബം ഒത്തുചേർന്നാണ് ഈ ഷോ ചെയ്യുന്നത്. മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയ നമ്മുടെ പ്രിയ താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും ഒരുപാട് ചിരിക്കാനും നമുക്ക് വീണ്ടും കാണാം ഭീമ സിനിമ ചിരുമയിൽ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ.